അമേൻ. അമീൻ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനം നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാൻ മഹാദൈവം നൽകി തന്ന മനോഹരമായ നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 1 പത്രോസ് 1:16 കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനപൂർവം കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. ഇന്നത്തെ വാക്യം 17-ാമത്തെ വാക്യമാണ്. ദയവായി വായിക്കാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പേൻ. ആമേൻ. ആമേൻ. നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? ഇതാണ് ചോദ്യം. പലപ്പോഴും മക്കൾക്ക് അപ്പനെ വേണ്ട പോലെ അറിയാതിരിക്കുക എന്നൊരു പ്രോബ്ലം ഉണ്ട്. പാസ്റ്ററുടെ മക്കൾ എന്റെ അപ്പൻ ഒരു പാസ്റ്റർ ആണെന്ന് അറിഞ്ഞാൽ അതിന് തക്കവണ്ണമുള്ള ഒരു സ്റ്റാൻഡേർഡ്, ലിവിംഗ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പത്രോസ് വിശുദ്ധന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നവനെ നിങ്ങൾക്ക് അറിയാമോ? ഈ വാക്യത്തിൽ പത്രോസ് പറയുന്നത് നിങ്ങളുടെ പിതാവ് ന്യായാധിപനാണ്, ജഡ്ജാണ്. മാത്രമല്ല ഈ ജഡ്ജി മുഖപക്ഷമില്ലാത്തവനാണ്. ഈ ജഡ്ജി കൈക്കൂലി വാങ്ങാത്തവനാണ്. ഈ ജഡ്ജിക്ക് തെളിവുകൾ ആവശ്യമില്ല. ലോക കോടതിയുടെ മുമ്പിൽ തെളിവുകൾക്ക് വളരെ ശക്തിയുണ്ട്. പിന്നെ വക്കീലിന്റെ വിശദീകരണങ്ങൾക്ക് ശക്തിയുണ്ട്. എന്നാൽ നമ്മുടെ ന്യായാധിപൻ എല്ലാ തെളിവുകളും കയ്യിലുള്ള ആളാണ്. ഉദാഹരണത്തിന്, ഒരു ജഡ്ജി കോടതിയിലേക്ക് പോകുന്ന വഴി റോഡിൽ വെച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കഠിനമായിട്ട് മർദ്ദിക്കുന്നത് കാണുന്നു, കാറിൽ ഇരുന്ന് വ്യക്തമായി കാണുന്നു. അതെല്ലാം കഴിഞ്ഞ് കോടതിയിൽ വരുമ്പോൾ ഈ കേസ് അതേ ജഡ്ജിയുടെ കണ്ണിന് മുമ്പിൽ വരുന്നു. വരുമ്പോൾ സ്വാധീനം ഉപയോഗിച്ച് കൈക്കൂലി കൊടുത്ത് തല്ലുകൊണ്ടവൻ തല്ലി എന്ന് കേസ് ട്വിസ്റ്റ് ചെയ്തു. പണം കൊടുത്തിട്ട് വാദിയെ പ്രതിയാക്കി. അതിനു പറ്റിയ വക്കീലന്മാരെയും എടുത്തു. പക്ഷെ ഇത് കണ്ണുകൊണ്ട് കണ്ട ജഡ്ജിയാണ് ഈ കേസ് വിധിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്തായിരിക്കും അവിടെ സംഭവിക്കുക? നമ്മുടെ നാട്ടിലോ ലോകത്തിലേതൊരു കോടതിയിലോ അഥവാ ജഡ്ജി എങ്ങനെ കണ്ടാൽ പോലും കോടതിയിൽ തെളിയിക്കപ്പെടുന്ന ന്യായങ്ങൾക്ക് വിലയുള്ളൂ. ഇവിടെ നോക്കൂ, ഈ ജഡ്ജിക്ക് അസാമാന്യമായ അധികാരവുമുണ്ട്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പിതാവ് സകല കേസുകളും
കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഭൂമിയിൽ, പാതാളത്തിൽ, സ്വർഗത്തിൽ ആര് എന്ത് ചെയ്താലും എല്ലാം കൃത്യവും വ്യക്തവുമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യായാധിപനാണ് നമ്മെ ന്യായം വിധിക്കാൻ പോകുന്നത്. മുഖപക്ഷം കൂടാതെയാണ് ആയിരിക്കും ആ വിധി. ഓ, ഇവൻ ഇന്നയാളാണല്ലോ, ഇന്നയാളുടെ മകനാണല്ലോ എന്ന ഒരു ഒരു മനസ്സുകൊണ്ടൊരു അടുപ്പം ന്യായാധിപൻ എന്ന നിലയിൽ തനിക്ക് ഉണ്ടായിരിക്കയില്ല. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ. ആരാണ് ന്യായാധിപൻ? തിരുവചനം പറയുന്നു, യേശു ക്രിസ്തു മാത്രമായിരിക്കും ന്യായാധിപൻ. ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുമോ? അതെ, അങ്ങനെ തന്നെയായിരിക്കും ന്യായവിധി. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എന്ന് തുടങ്ങിയുള്ള വേദഭാഗം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇത് വിശ്വാസികൾക്കുള്ള ന്യായവിധിയാണ്. റോമർ 8:1 ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് വായിക്കുന്നു. വിശ്വാസികൾക്ക് ശിക്ഷാവിധി ഇല്ല എങ്കിലും ന്യായവിധി ഉണ്ടായിരിക്കും. നമ്മുടെ ശിക്ഷ മാറിപ്പോയി, പക്ഷെ നമ്മുടെ പ്രവൃത്തികൾക്ക് നാം കണക്ക് കൊടുക്കേണ്ടി വരും. ന്യായവിധി ഉണ്ട്. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിശ്വാസികൾക്ക് ശിക്ഷാവിധിയില്ല എന്ന കാര്യം വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ വിശ്വാസികൾക്ക് ന്യായവിധിയുണ്ട് എന്ന കാര്യം നമ്മെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. റോമാലേഖനം പതിനാലാം അധ്യായം 9-10 കൂടെ നമുക്ക് നോക്കാം. റോമർ 14:9-10 മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും എന്ന് പറയുമ്പോൾ വിശ്വാസികളാണ്. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഇവിടുത്തെ ചോദ്യം ഗൗരവമുള്ള ചോദ്യമാണ്. നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? അന്യോന്യം വിധിക്കാനും അന്യോന്യം ധിക്കരിക്കാനും ഇന്നൊരു പേടിയുമില്ല. ദൈവഭയം ദൈവമക്കളുടെ ഇടയിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വചനം ധ്യാനിച്ചപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയം കഠിനമാകാതിരിപ്പാൻ സൂക്ഷിക്കുവീൻ എന്ന മുന്നറിയിപ്പാണ്. അതായത്, നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൈവിരലുകൾ ഹാർഡാകും, ഉടനെ നമ്മൾ ക്രീം പുരട്ടും. നമ്മുടെ മുഖം റഫ് ആകും, ഉടനെ നമ്മൾ ഫേഷ്യൽ ചെയ്യും. നമ്മൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചെയ്യുന്നവരുണ്ടല്ലോ, ഞാൻ ചെയ്യുന്നില്ല. അപ്പോ ആക്ട്രസും പബ്ലിക്കിൽ നിൽക്കുന്നവരൊക്കെ കൂടെ കൂടെ മുഖം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതിനൊക്കെ ഫേസ് ക്ലീനിക്കും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പോട്ടെ, റഫാകുന്ന എല്ലാ ഭാഗങ്ങളും സ്മൂത്താക്കാൻ ഇന്ന് മെഡിസിൻ ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്.
പക്ഷെ ഒരു വെല്ലുവിളി നമ്മുടെ അകത്ത് നിൽക്കുക, മനസ്സ് ഹാർഡാകുമ്പോൾ അത് സോഫ്റ്റ് ആക്കാൻ ഒരു ക്ലിനിക്കുണ്ടോ, ഒരു ക്രീമുണ്ടോ? ഇല്ല. പലരുടെയും മുഖം സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്, കൈയും കാലും സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്, നഖത്തിനും ക്ലിനിക്കുണ്ട്, എല്ലാത്തിനും ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ മനസ്സ് സോഫ്റ്റ് ആക്കാൻ ഒരു ക്ലിനിക്കില്ല, ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് പലരുടെയും മനസ്സ് ഹാർഡായ കാര്യം അവരറിയുന്നില്ല. സഭാ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാകും. ചിലരുടെ സംസാരം, ചിലരുടെ പ്രാർത്ഥനാ രീതികൾ, ചിലരുടെ മത്സര സ്വഭാവം, ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സ് ഹാർഡായി പോയിരിക്കുന്നു, സോഫ്റ്റ് ആക്കാൻ അവർ ശ്രമിക്കുന്നില്ല. എബ്രായ ലേഖനത്തിൽ പൗലുസ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കുകയും. എന്നാൽ നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഇന്ന് ഞാൻ എന്നെ പോലെ ഒരു ദൈവദാസൻ എവിടെ ചെന്നാലും ഒരു കസേര നീക്കിയിട്ട് തരും, ഇരുന്നാട്ട് എന്ന് പറയും. എന്നാൽ ഈ റോമർ 14:10 നിൽക്കേണ്ടി വരുമെന്ന വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുക. കസേര കിട്ടത്തില്ല, കാരണം ആ സ്ഥലത്ത് നാം നിൽക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. കർത്താവിന്റെ തിരുമുമ്പിൽ, ആ ന്യായാസനത്തിനു മുമ്പിൽ നിൽക്കുവാൻ നമുക്കൊരുങ്ങാം. വാക്യം 12 ഇങ്ങനെ പറയുന്നു, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. റോമർ 14:12. നമ്മിൽ ഓരോരുത്തൻ, ഓരോ വിശ്വാസിയും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ബോധിപ്പിക്കുക എന്നുള്ള വാക്ക് കോടതി വാക്കാണ്. ബോധിപ്പിച്ചുകൊള്ളുന്നു. നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇന്നത്തെ ക്ലാസിന്റെ പ്രാരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുകയാണ്. അലസമായി മറ്റുള്ളവർ ജീവിക്കുന്ന പോലെയോ, പഴക്കൻ ചെന്ന കഠിനപ്പെട്ട വിശ്വാസികൾ ജീവിക്കുന്നത് പോലെയോ നീ അറിയാതെ ജീവിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടരുത്. നാം കണക്ക് കൊടുക്കേണ്ടി വരും. രക്ഷിക്കപ്പെട്ട ശേഷമുള്ള ജീവിതത്തിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യണം. ഈ ഭൂമിയിലെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുവാൻ CPA കഴിഞ്ഞ ആളുമായി നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ വരികയും അദ്ദേഹത്തിന് ന്യായമായ ഫീസ് കൊടുക്കുകയും ചെയ്തിട്ട് നമുക്കും ഗവൺമെന്റിനും ബുദ്ധിമുട്ടില്ലാത്ത പോലെ ഒരു കണക്കുണ്ടാക്കി നമ്മൾ തടി തപ്പുന്നു. പക്ഷേ നമ്മുടെ ലൈഫിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരു CPA ഉണ്ടായിരിക്കില്ല. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ വായിക്കുന്ന വാക്യം പത്രോസിന്റെ ലേഖനത്തിലേതാണ്, 1:17. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ പ്ലീസ്. 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഇത് ഗൗരവമുള്ള വാക്യമാണ്. നിങ്ങളുടെ പിതാവ് ആരാണെന്ന് നിങ്ങൾ അറിയുക. ഇതാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും രണ്ട് വാക്കുകളും കൂടെ ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 1, പ്രവാസകാലം. 2, ഭയത്തോടെ കഴിക്കുക, അഥവാ ഭയമുള്ള ക്രിസ്തീയ ജീവിതം. ഭയത്തോടെ കഴിപ്പീൻ എന്ന് പത്രോസ് പറയുന്ന ഭാഗം നമുക്ക് ഇനിയും ശ്രദ്ധിക്കാം. ഭയം,
ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടണ്ട എന്ന വാക്യമുണ്ട്. ഇത് ഞാൻ എണ്ണി നോക്കിയതല്ല, എണ്ണി നോക്കിയവർ പറയുന്ന കേട്ടിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എല്ലാ ദിവസവും ദൈവം നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. എല്ലാ വർഷത്തിന്റെയും പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുക, നീ ഭയപ്പെടണ്ട, പക്ഷേ അപ്പോൾ തന്നെ ഭയപ്പെടുവീൻ എന്ന വാക്യവും നമ്മൾ മറക്കരുത്. ഭയപ്പെടേണ്ട എന്ന വാക്ക് കേട്ട് 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 തീരെ ഭയമില്ലാതെ ആയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ പ്രസംഗീയരും എല്ലാ മോട്ടിവേഷൻ ടീച്ചേഴ്സും ഭയം വേണ്ട, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞ് തീരെ ഭയമില്ലാതെ വന്ന പോലെ തോന്നുന്നു. ദൈവഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. ഇനി പ്രവാസകാലം എന്ന വാക്കിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രവാസകാലം, പ്രവാസകാലം എന്ന വാക്ക് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. നമ്മൾ പ്രവാസികളാണ്. ഈ കാര്യം ഈ ക്ലാസിന്റെ ആരംഭത്തിൽ ചിന്തിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ കാണും. ഈ ലേഖനത്തിന്റെ തുടക്കത്തിൽ വിശുദ്ധന്മാരെ കുറിച്ച് നാല് കാര്യം പറഞ്ഞിരുന്നതാണ്. അതിലൊന്ന് പരദേശികൾ എന്ന വാക്കാണ്. ആ വാക്ക് തന്നെയാണ് പ്രവാസികൾ എന്ന് തർജ്ജമ ചെയ്യുന്നത്. 2:11 അത് കാണാം, പ്രവാസികൾ. അപ്പം നമ്മുടെ പ്രവാസകാലം, കേരളത്തിൽ പ്രവാസികാര്യ മന്ത്രാലയം തന്നെയുണ്ട്. ഇന്ത്യയിൽ പ്രവാസികാര്യം മന്ത്രി തന്നെയുണ്ട്. അപ്പോ ഇവിടെ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുകയും ഇവിടുത്തെ പൗരത്വം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകളെയാണ് പ്രവാസികൾ എന്ന് വിളിക്കുന്നത്. അവരുടെ ജീവിതകാലം മുഴുവനും അവർ അന്യദേശത്താണ്. പക്ഷെ അവരുടെ സ്വന്തം നാട് ഇതാണ്. ഇന്ത്യ സ്വന്തം നാടായിരിക്കുകയും ജീവിതം അന്യനാട്ടിൽ തുടരുകയും ചെയ്യുന്നവരെയാണ് പ്രവാസികൾ എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ് എന്ന് ഈ വചനം നമ്മോട് പറയുന്നു. നമ്മളും പ്രവാസികളാണ്. നമ്മൾ ചുരുങ്ങിയ കാലം മാത്രം ഇവിടെ ജീവിക്കുകയും ഇനിയുള്ള കാലം മുഴുവനും, ദീർഘകാല നിത്യത, അനന്തമായ നിത്യത മുഴുവനും കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യും എന്ന സൂചനയാണ് 17 നമുക്ക് തരുന്നത്. അങ്ങനെ 3 ചിന്തകൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുന്നു. ഒന്നുകൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്യാം. 1, നിങ്ങളുടെ പിതാവ് ആരാണെന്ന് അറിയുക. 2, നിങ്ങൾ ആരാണെന്ന് അറിയുക. 3, നിങ്ങൾ കെയർഫുൾ ആയിട്ട് ജീവിക്കുക. ഈ 3 ചിന്തകളാണ് കർത്താവ് നമുക്ക് തരുന്നത്. 1, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പിതാവായിരിക്കാം, പക്ഷേ അവൻ ന്യായാധിപൻ എന്ന ചെയറിലേക്ക് മാറുമ്പോൾ, അവൻ ന്യായാധിപൻ എന്ന ചെയറിലോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക പരിഗണന കിട്ടത്തില്ല, പ്രത്യേക പരിരക്ഷ കിട്ടത്തില്ല. ചെയർ മാറുമ്പോൾ അവൻ നിങ്ങൾക്ക് അപ്പനാണെങ്കിലും ന്യായാധിപൻ തന്നെയായിരിക്കും. അതാണ് പത്രോസ് പറയുന്നത്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്കവൻ പിതാവാണ്. സ്നേഹമുള്ള പിതാവ്, മുടിയൻപുത്രൻ എന്ന സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്ന ആ പിതാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ക്ഷമിച്ച് ആദരിക്കുന്ന അപ്പൻ. പക്ഷേ ഈ വാക്യം നമ്മെ വെല്ലുവിളിക്കുകയാണ്. ചെയർ മാറുമ്പോൾ അവിടെ പരിഗണനയില്ല. അവൻ ന്യായാധിപൻ എന്ന കസേരയിലോട്ട് വരുമ്പോൾ
നിന്നെ മകൻ എന്ന നിലയിൽ അല്ലപ്പോൾ കാണുന്നത് എന്ന സത്യം ഓർമ്മപ്പെടുത്താൻ പത്രോസ് ശ്രമിക്കുന്നു. ഇത് കൃപായുഗത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ അവൻ ന്യായാധിപനല്ല, ഇപ്പോൾ അവൻ ആരാണ്? ഇപ്പോൾ അവൻ ആരാണെന്ന് എബ്രായർ 7:15 എഴുതിയിട്ടുണ്ട്, വായിക്കാമോ? ഇപ്പോൾ അവൻ ആരാണെന്ന് എബ്രായർ 7:15 ഒന്ന് യോഹന്നാൻ 2:1 പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 7:15, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദേക്കിന് സദൃശ്യനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. 7:25, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. 1 യോഹന്നാൻ 2:1, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്താൽ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നദ്ധയിലുണ്ട്. യേശുക്രിസ്തു ഇന്ന് നമ്മുടെ പുരോഹിതനാണ്, യേശുക്രിസ്തു ഇന്ന് നമ്മുടെ കാര്യസ്ഥനാണ്, യേശുക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യസ്ഥനാണ്. യേശുക്രിസ്തു ഇന്ന് നമ്മുടെ പുരോഹിതനാണ്, അവൻ ഇന്ന് നമ്മുടെ കാര്യസ്ഥനാണ്, അവൻ ഇന്ന് നമ്മുടെ മധ്യസ്ഥനാണ്. എന്നാൽ അവൻ നാളെ നമ്മുടെ ന്യായാധിപനും കൂടിയാണ്. ഇത് ഗൗരവത്തോടുകൂടെ കാണണമെന്ന് പത്രോസ് പറയുന്നു. പുരോഹിതൻ ഒരിക്കലും ന്യായം വിധിക്കത്തില്ല. പുരോഹിതൻ തെറ്റുകൾ ക്ഷമിക്കുകയും പ്രായച്ചിത്തം ചെയ്യുകയും നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നയാളാ പുരോഹിതൻ. മധ്യസ്ഥനും അത് തന്നെയാ ചെയ്യുന്നത്, കാര്യസ്ഥൻ അതാ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചേർത്താൽ അഡ്വക്കേറ്റ് എന്ന് പറയാം. യേശുക്രിസ്തു ഇന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ആണ്. എന്നാൽ നാളെ അവൻ നമ്മുടെ ന്യായാധിപൻ ആണ്. പത്രോസ് ശ്ലീഹ, തരുന്ന മുന്നറിയിപ്പ് ഗൗരവത്തോടെ എടുക്കുക. നിങ്ങളുടെ അപ്പനെ നിങ്ങൾ അറിയുക. നമുക്കറിയാം, ലോകത്തിലാണെങ്കിലും ഒരു ന്യായാധിപൻ കോടതിയിൽ തന്റെ സീറ്റിൽ വന്നിരിക്കുമ്പോൾ തന്റെ വീട് വിട്ട് പണ്ട് ഇറങ്ങിപ്പോയ ഒരു മോനുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കുക. ആ മോൻ എന്തോ ബാങ്ക് കൊള്ളയടിച്ച കേസിൽ അകപ്പെട്ട് മോനെ അപ്പൻ കാണാതെയായിട്ട് വർഷങ്ങളായി എന്നിരിക്കട്ടെ. ഒരു പ്രതിയെ കോടതിയിൽ കൊണ്ടുവരുന്നു, പ്രതിയെ കൂട്ടിൽ നിർത്തുന്നു. ജഡ്ജി പ്രതിയോട് ചോദ്യം ചോദിക്കേണ്ട സമയത്ത് മുഖത്തേക്ക് നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് കാണാതെ പോയ മകനാണല്ലോ എന്നറിയുന്നു. ഒന്ന് ഭാവനയിൽ കാണുക, ജഡ്ജി എന്ത് ചെയ്യും? ജഡ്ജി സീറ്റിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് എന്റെ മോനെ എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യത്തില്ല. മനുഷ്യൻ എന്ന നിലയിൽ അയാളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ഷോക്ക് ഉണ്ടാകുമെങ്കിലും അയാൾ ആ കോടതിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് മകനെ എന്ന് വിളിക്കത്തില്ല. ഈ പറയപ്പെട്ട കുറ്റം നീ ചെയ്തതാണോ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നല്ലാതെ ഒരു ജഡ്ജിക്ക് ചോദിക്കാൻ പറ്റില്ല. ഈ ആശയമാണ് ഈ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ പിതാവിനെ അറിയുക. 2, നിങ്ങൾ പ്രവാസികളാണെന്നറിയുക, നിങ്ങളെ അറിയുക. 3, ലൈഫ് കുറച്ചുകൂടെ കെയർഫുള്ളാക്കുക, ഭയത്തോടെ കഴിക്കുക. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഒരു റോപ്പിൽ യാത്ര ചെയ്യുന്നയാളുടെ പടം വീഡിയോയിൽ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് വഴി തെറ്റുക എന്നൊരു പ്രശ്നമില്ല, വഴി തെറ്റുക എന്നൊരു പ്രശ്നമില്ല. ആ വഴിയാണോ ഈ വഴിയാണോ, ഇടത്തോട്ട് തിരിയണോ വലത്ത്, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, താഴെ പോകാൻ സാധ്യതയുണ്ട്.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതിൻ്റെതായ ആ ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ വഴി തെറ്റാന്നൊരു പ്രശ്നം വരത്തില്ല. ഈ മാർഗത്തിൽ വഴി തെറ്റല്ല പ്രധാനം, അപകടമുണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് ഭയത്തോടെ ഈ ക്രിസ്ത്യ ജീവിതം നയിക്കണം. കുറെ കാലം ഭയത്തോടെ ജീവിക്കുകയും പിന്നീട് ഭയമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവർ കുഴഞ്ഞു പോകും. ഈ മൂന്ന് ചിന്തകൾ കൊണ്ട് ഈ വാക്യത്തോട് നമ്മൾ തൽക്കാലം വിട പറയുന്നു. 1 പത്രോസ് 1:18 വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മുകളിൽ പറഞ്ഞ വിഷയത്തിന്റെ ഒരു അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ് 18-19 വാക്യങ്ങൾ. കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അടുത്ത 2 വാക്യം. അതായത് നിങ്ങളെ എവിടുന്നാണ് വീണ്ടെടുത്തത്, എങ്ങനെയാണ് വീണ്ടെടുത്തത്, ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കെയർഫുൾ ആയിട്ട് നയിക്കും. നമ്മൾ മോളിൽ പറഞ്ഞ 3 ചിന്തയെ കുറച്ചുകൂടെ ശക്തീകരിക്കുന്ന വാക്യമാണ്. നിങ്ങൾ എവിടുന്ന് വീണ്ടെടുത്തു, ആര് വീണ്ടെടുത്തു, എങ്ങനെ വീണ്ടെടുത്തു, ഈ കാര്യം നിങ്ങൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഭയത്തോടെ അല്ലാതെ കഴിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എവിടുന്നാണ് വീണ്ടെടുത്തത്, നിങ്ങളെ ആരാണ് വീണ്ടെടുത്തത്, എങ്ങനെയാണ് വീണ്ടെടുത്തത്, ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് പിന്നെ കേരളത്തിൽ ജീവിക്കാൻ പറ്റും. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്, പാരമ്പര്യപ്രകാരമാണ് മനുഷ്യൻ നടക്കുന്നത്. എന്താ അർത്ഥം? മനുഷ്യൻ നടക്കുന്നത് അവന്റെ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നും കിട്ടിയ ചില ബോധ്യത്താലാണ് അവൻ നടക്കുന്നത്. നമ്മുടെ കൾച്ചർ, നമ്മുടെ സ്വഭാവം, സംസ്കാരം, ഇത് രൂപപ്പെടുന്നത് പാരമ്പര്യത്തിൽ നിന്നാണ്. നമ്മൾ എവിടെ ജനിച്ചു, നമ്മൾ എവിടെ വളർന്നു, നമ്മൾ എന്ത് കേട്ടു, എന്ത് കണ്ടു, ചെറുപ്പത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമ്മൾ വളർന്നോ അതിൽ നിന്ന് രൂപം കൊണ്ടതായിരിക്കും നമ്മുടെ കൾച്ചർ. അതിൽ നിന്ന് രൂപം കൊണ്ടതാണ് നമ്മൾ. ആ കൂട്ടത്തിൽ BA, MA, MSc, BSc, PhD ഒക്കെ നമുക്ക് എടുക്കാം. അത് ഡിഗ്രിയാണ്, പക്ഷെ നമ്മുടെ കൾച്ചർ എപ്പോഴും അത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഉള്ളവരും വളരെ സ്റ്റാൻഡേർഡ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവര് ജനിച്ചു വളർന്ന കൾച്ചർ അവരെ നയിക്കുന്നു. വിമർശന സാഹചര്യത്തിലൂടെ വളർന്ന കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുന്നവരായി തീരുന്നു. തീവ്രവാദികളുടെ സാഹചര്യത്തിൽ വളർന്നവർ, അങ്ങനെ ഒരു കൾച്ചർ അവരുടെ രക്തത്തിലൂടെ പുറത്തു വരുന്നു. ഇതാ ഇതിലേക്ക് പത്രോസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു പാരമ്പര്യമായ കൾച്ചറാണ് ഉണ്ടായിരുന്നത്, സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. അത് വെറും വ്യർത്ഥവുമാണ്, പക്ഷെ നമ്മൾ അതിൽ പ്രൗഡാണ്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്
പാരമ്പര്യത്തിൽ പുകഴുന്നു. പാരമ്പര്യത്തിലൂടെ നമുക്ക് കിട്ടിയത് ഒരു കൾച്ചറാണ്. എന്നാൽ ഒരു ഡിവൈൻ കൾച്ചറിലേക്കാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതെന്നാണ് പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ നമ്മെ വാൺ ചെയ്യുന്നത്. ഒരു ഡിവൈൻ കൾച്ചർ, അതാണ് ബൈബിൾ പറയുന്നത്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. രണ്ട് പത്രോസിലാണ് ആ വാക്യം കിടക്കുന്നത്. നമ്മൾ ദൈവം അനുവദിച്ചാൽ അവിടേക്ക് പിന്നീട് പോകും. അതാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളുള്ളത്. അപ്പം നമുക്ക് പരമ്പരാഗതമായി ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നും മതത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ഒക്കെ കിട്ടിയ ഒരു സാധനം നമ്മളിലുണ്ട്. അതിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തത്താലാണ്. ഒരു ഡിവൈൻ കൾച്ചർ, ഡിഫറൻറ് കൾച്ചർ, ഈ ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു അത്യുന്നതമായ സംസ്കാരമാണ് പുതിയ നിയമത്തിന്റെ സംസ്കാരം. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിന്റെ സംസ്കാരം എന്താണ് എന്ന് നിങ്ങളോട് പറയാം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് അവർക്ക് ചെയ്യുക, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുക, ഇതാണ് ഡിവൈൻ കൾച്ചർ, രാജകീയനായ പ്രമാണം. പുതിയ നിയമത്തിന്റെ പ്രമാണം അതിശക്തമാണ്. അതിലേക്ക് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് വിശദീകരിക്കുക ഒന്നുകൂടെ. നമ്മുടെ നടപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, ജീവിതം. ഈ നടപ്പ് നമുക്ക് കിട്ടിയത് പിതൃസ്വത്തായിട്ട് കിട്ടിയതാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിതൃസ്വത്തായിട്ട് കിട്ടിയതാണ്. നമ്മുടെ കൾച്ചർ, നമ്മുടെ രീതി, ജീവിത രീതികൾ നമുക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയതാ. ചില കുട്ടികൾ ആരെയും വിമർശിക്കും. ചില കുട്ടികൾ വഴിയെ പോകുന്നവരുടെ മേത്ത് ചെളിവെള്ളം തെറിപ്പിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട്. അതെ, സാഡിസ്റ്റ് സ്വഭാവം അവർക്ക് ചെറുപ്പത്തിലെ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ എനിക്കും നിങ്ങൾക്കും കുടുംബസ്വത്തായിട്ട് കിട്ടിയ പല സാധനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൾച്ചർ. എന്നാൽ അതിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. അതിൽ നിങ്ങൾ പ്രൗഡാകണ്ട, അതിൽ നിങ്ങൾ ഇനി അഭിമാനം കൊള്ളണ്ട. അതിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്. എന്തിനാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തത്? ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് കൂടിയാണ് അവർ വീണ്ടെടുത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക്. ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോ നമ്മുടെ പിതൃപാരമ്പര്യം, അത് വലിയ ഗമയോടുകൂടെ പറയുന്നവർ ഇപ്പോഴും ഉണ്ട്, വിശ്വാസി വന്ന ശേഷം. ഇനി പോട്ടെ, നമ്മുടെ വീട് നല്ലൊരു കുടുംബമെന്നിരിക്കട്ടെ, ഡീസന്റായ ഒരു കൾച്ചർ നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷെ ഡിവൈൻ കൾച്ചർ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല കുടുംബ കൾച്ചർ പോലും ഒന്നുമില്ലാതെയാവും. കർത്താവായ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നാം വളരുകയാണെങ്കിൽ ഈ ഭൂമിയിലെ യാതൊരു കൾച്ചറും ഇതിന്റെ അടുത്തെങ്ങും എത്തത്തില്ല. പത്രോസ് പറയുന്ന ആ വാക്യം ഈ കൂടെ ഞാനൊന്ന് വായിച്ചേക്കാം. രണ്ട് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിൽ രണ്ടാം ഭാഗം, ബി പാർട്ട്, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനോട് വരുന്നു. കണ്ടോ, വീണ്ടെടുക്കപ്പെട്ടവൻ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. അപ്പൊ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനത്രേ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, അപ്പൊ നമ്മുടെ നടപ്പ്, നമ്മുടെ
ജീവിത രീതി പരമ്പരാഗതമായി കിട്ടിയതാണ്. അതിനെ അഭിമാനമായും ഗമയായിട്ടും പറയാൻ പലരും ശ്രമിക്കുമ്പോൾ അതിനെ ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ പൗലോസ് പരിശ്രമിച്ചത് ഓർമ്മയുണ്ടോ? കുടുംബത്തിന്റെ ഗമ പറയാൻ വിശ്വാസികൾ പോലും ശ്രമിക്കുമ്പോൾ അതിനെ എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിയ പൗലോസിനെ തിരുവെഴുത്തിൽ നമുക്ക് കാണാം. അതിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, അടുത്ത വിഷയം വീണ്ടെടുപ്പാണ്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഇത് പഴയ നിയമത്തിലെ ഒരു ചിന്ത ഇവിടെ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് വിലയായി വെള്ളി കൊടുക്കുന്ന പ്രമാണം ഉണ്ട്. അത് വെച്ചാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസിന്റെ ഒടുവിലേക്ക് നമ്മൾ, ഇന്നത്തെ ഒടുവിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 18-19 വാക്യങ്ങൾ എന്താ നമ്മോട് പറയുന്നേ? നിങ്ങൾ അറിയണം എന്നാ പറയുന്നത്. തിരിച്ചറിവ് എന്നതാണ് ഇവിടുത്തെ വിഷയം. പുതിയ നിയമം പഠിക്കുമ്പോൾ, പുതിയ നിയമം നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ തിരിച്ചറിവ് എന്ന വാക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ കൂടെ കൂടെ ചോദിക്കുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ അറിയുന്നില്ലയോ. നിങ്ങൾ ദൈവത്തിന് വന്നിരുന്നെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ. എന്താ പ്രശ്നം? ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുന്നുണ്ട്, പക്ഷെ അവരത് അറിയുന്നില്ല. നിങ്ങൾ ദൈവത്തിന് വന്നിരുമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ. ദൈവത്തിന്റെ ആത്മാവ് അവരിൽ വസിക്കുന്നുണ്ട്, അവരറിയുന്നില്ലെങ്കിലും വസിക്കുന്നുണ്ട്. അപ്പോ കൊരിന്തിലെ വിശ്വാസികൾ കൊരിന്ത ലേഖനം വായിച്ചു കഴിഞ്ഞല്ല പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കാൻ തുടങ്ങിയത്. കൊരിന്തിലെ വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, പക്ഷെ ആ അവയർനെസ് ഇല്ലാതെ അവർ ജീവിച്ചു. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ദുർനടപ്പ് അവരുടെ ഇടയിൽ ഉണ്ടായി. ദുർനടപ്പുണ്ടായി എന്ന് വായിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. എങ്ങനെയാ അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ? കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞോണ്ടല്ല, ഉണ്ടെന്ന് അറിയാഞ്ഞോണ്ടാ. ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്ന. അപ്പൊ പരിശുദ്ധാത്മാവ് അപ്പോഴും ഉണ്ടെന്ന് വ്യക്തമാ. അപ്പൊ എന്താ സംഭവിക്കുന്നേ? തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ, നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ, നമുക്ക് വന്ന രൂപാന്തരത്തെ, നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവിയെ കുറിച്ചുള്ള അവയർനെസ് ആണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. തിരിച്ചറിവ് എന്ന വാക്കിന് വളരെ വളരെ പ്രാധാന്യതയുണ്ട്. അപ്പോൾ 18-19 വാക്യങ്ങൾ പറയുന്നത്, നിങ്ങൾ എവിടെ നിന്നാ വീണ്ടെടുത്തെന്നും എങ്ങനെയാ വീണ്ടെടുത്തെന്നും വീണ്ടെടുപ്പിന് മുടക്കിയ രക്തം എത്ര വിലയേറിയതാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വില നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ വീണ്ടെടുപ്പിന് മുടക്കിയതിന്റെ വില നിങ്ങൾ അറിയണം. ഇതാണ് ഇവിടുത്തെ പ്രയോഗം. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഏറ്റവും വില കൂടിയ സാധനം സ്വർണമല്ല, സ്വർഗത്തിൽ ഏറ്റവും വില കൂടിയ സാധനം കോഹിനൂർ രത്നമല്ല, പുതിയ എരിശലേമുമല്ല, സ്വർണ തെരുവീഥിയുമല്ല, തങ്കക്കിരീടങ്ങളുമല്ല. സ്വർഗത്തിൽ ഏറ്റവും വിലയേറിയത് പ്രിയ പുത്രനായ യേശുവാണ്. യേശുവിന്റെ രക്തമാണ് സ്വർഗത്തിൽ ഏറ്റവും വിലയേറിയത്. ആ വിലയേറിയ പ്രഷ്യസ് ബ്ലഡ് നിനക്ക് വേണ്ടി തന്നുവെങ്കിൽ
നീ എത്ര വിലയുള്ളവനാ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വില നാം അറിയുവാനാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചിന്ത നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.